സംസ്ഥാനത്തെ അംഗനവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. പരവൂർ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ 193 നമ്പർ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അംഗൻവാടികൾ സ്മാർട്ടാകുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസത്തിന് കൂടുതൽ സഹായകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യരംഗത്തും അംഗൻവാടി പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിദ്യാഭ്യാസം ഉൾപ്പെടെ വികസനത്തിന്റെ സമഗ്ര മേഖലകളിലും രാജ്യാന്തര നിലവാരത്തിലുള്ള മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതെന്നും പരവൂർ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ 193 നമ്പർ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനം, നല്ല ആശുപത്രികൾ, സ്കൂളുകൾ, ക്രമസമാധാനം, അങ്ങനെ ഓരോന്നെടുത്താൽ നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ഉണ്ടാവുന്നത് നമ്മളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. എന്നാൽ കേരളത്തിലുള്ളതുപോലെ അല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും എന്നുള്ള പരിമിതിയുണ്ട്. ഓരോ നാടിനും ഓരോ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ 10 ലക്ഷം വേക്കൻസി കാലിയായിട്ട് കിടക്കുകയാണ്. PSC വഴി എടുക്കേണ്ട 10 ലക്ഷം. ജി എസ് ജയലാൽ MLA അധ്യക്ഷത വഹിച്ചു. പരവൂർ നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീജ, വൈസ് ചെയർമാൻ സഫർ കയാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് ശ്രീലാൽ, എസ് ഗീത, ജെ ഷെരീഫ്, വി അംബിക, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.